എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് വർക്ക്ഷീറ്റ് ആണ് വീഡിയോയിലേക്ക് നോക്കാം അടുത്തത് ഫോസിൽ ഫ്യുവൽസ് ഫോസിൽ ഇന്ധനങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ ആഴത്തിൽ അകപ്പെട്ട സസ്യങ്ങളുടെയും ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ നിന്നുമാണ് കൽക്കരിയും പെട്രോളിയവും ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഇത്തരം ഇന്ധനങ്ങളെ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നത് ഇത്തരം ഫോസിൽ ഫ്യുവലുകളെ ഇന്ധനങ്ങളാക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ഒരു പെട്രോളിയം റിഫൈനറിയുടെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ പലവിധമായ പ്രവർത്തനങ്ങളിലൂടെയാണ് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എന്നിവയുള്ള ഇന്ധനങ്ങൾ ലഭിക്കുന്നത് അടുത്തത് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജി കൽക്കരി പെട്രോളിയം എന്നീ ഊർജ സ്രോസുകളെ പാരമ്പര്യ ഊർജ സ്രോസുകൾ അഥവാ കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് വിളിക്കുന്നു ഇവയുടെ അനിയന്ത്രിതമായ ഉപയോഗം അവ തീർന്നു പോകുന്നതിന് കാരണമാകാൻ സാധ്യതയുണ്ട് അടുത്ത ഒരു തരം ഊർജത്തിൻ്റെ ഉറവിടത്തെപ്പറ്റി നോക്കാം സോളാർ സെല്ലുകൾ സോളാർ സെൽസ് സോളാർ പാനലുകളിലുള്ള നിരവധി സോളാർ സെല്ലുകളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ പ്രകാശോർജ്ജം വൈദ്യുത ഊർജമായി മാറുന്നു ഇൻ സോളാർ സെൽസ് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു എലക്ട്രിക്കൽ എനർജി അടുത്തത് പാരമ്പര്യേതര ഊർജ സോഴ്സുകൾ അഥവാ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് സൗരോർജം കാറ്റ് തിരമാല എന്നിവയിൽ നിന്നുള്ള ഊർജം എന്നിവ പാരമ്പര്യേതര ഊർജ സോഴ്സുകൾ എന്നറിയപ്പെടുന്നു അവ എക്കാലവും നിലനിൽക്കുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമാണ് നോൺ കൺവെൻഷനൽ എനർജി സോഴ്സസ് ആർ എവർ ലാസ്റ്റിംഗ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി അപ്പോൾ കൺവെൻഷനലും നോൺ കൺവെൻഷനൽ എനർജിയും തമ്മിലുള്ള വ്യത്യാസം കൺവെൻഷനൽ എനർജിയിൽ അവ തീർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ നോൺ കൺവെൻഷനൽ എനർജിയിൽ അവ പരിസ്ഥിതി സൗഹാർദ്ദപരമാണ് നിലനിൽക്കുന്നതുമാണ് പാരമ്പര്യ ഏതര ഊർജ സോഴ്സുകളിൽ വരുന്നതാണ് സൗരോർജ പാനൽ കാറ്റാടി യന്ത്രം എന്നിവ ഇവയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് ഇവ പ്രകൃതി സൗഹൃദപരവും നിലനിൽക്കുന്നതുമാണ് അടുത്തത് വീടുകളിലെ ഊർജ്ജ നഷ്ടത്തെ എങ്ങനെ പരിഹരിക്കാമെന്നതാണ് മെച്ചപ്പെട്ട വിറകടുപ്പ് ഉപയോഗിക്കുക ആവശ്യമില്ലാത്ത പ്രവർത്തിക്കുന്ന ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യുക വസ്ത്രങ്ങൾ ഒരുമിച്ച് ഇസ്തിരിയിടുക സന്ധ്യയ്ക്ക് ഉള്ള മിക്സിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എൽ ഇ ഡി ഉപയോഗിക്കുക അതായത് ഫിലമൻ ബൾബുകൾ മാറ്റി എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ച് വൈദ്യുതി നിരക്ക് കുറച്ച് ഊർജം പാഴാകുന്നത് തടയുക അതുപോലെ തന്നെ വീടുകളിൽ ഊർജ്ജം പാഴാകുന്നത് തടയാൻ വേണ്ടിയുള്ള ഒന്ന് രണ്ട് ചിത്രീകരണങ്ങൾ ഇന്ധനക്ഷമതയുള്ള അടുപ്പ് ബയോഗ്യാസ് പ്ലാന്റ് ഈ ബയോഗ്യാസ് പ്ലാന്റുകളിൽ നമ്മുടെ പച്ചക്കറി അവശിഷ്ടങ്ങളും വീട്ടിലെ മാലിന്യങ്ങളും ഒക്കെ ഇട്ട് നമുക്കതിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കി വീട്ടിലെ ഗ്യാസ് കണക്ഷന് ഒരു പരിഹാരമാർഗം കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് പഠിച്ചത് പെട്രോളിയം കൽക്കരി മുതലായ ഇന്ധനങ്ങളെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു ഇവ കരുതലോടെ ഉപയോഗിക്കണമെന്ന് അവിടെ ഒരു കാര്യം പറയുന്നു അതുപോലെ തന്നെ സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എന്നിവ ഏതര ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ നോൺ കൺവെൻഷനൽ സോഴ്സസ് എന്ന് അറിയപ്പെടുന്നു ഇവ തീർന്നു പോകാത്തതും യഥേഷ്ടം ഉപയോഗിക്കുന്നതുമാണ് അതുപോലെ തന്നെ ഊർജ്ജം പാഴാകുന്ന വഴികളെയും അവയുടെ പരിഹാര മാർഗ്ഗങ്ങളെയും കുറിച്ചാണ് നമ്മളെന്ന് ചർച്ച ചെയ്തത് അടുത്ത് നമുക്ക് വർക്ക്ഷീറ്റിലേക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം പാരമ്പര്യ ഊർജ്ജ സ്രോസുകളുടെ പരിമിതികൾ എന്തെല്ലാം വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജി പാരമ്പര്യ ഊർജ്ജ സ്രോസുകളുടെ പരിമിതികളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള സംഭാവനയുണ്ട് ആസിഡ് മഴയ്ക്ക് കാരണമാകാനുള്ള സാധ്യതയുണ്ട് അത് മനുഷ്യർക്ക് അപകടകരമാണ് ഫാവിതൊരുമുറയ്ക്ക് പ്രയോഗികമല്ല കോൺട്രിബ്യൂഷൻ ടു ക്ലൈമറ്റ് ചെയ്ഞ്ച് കോൺട്രിബ്യൂഷൻ ടു ആസിഡ് റെയിൻ ഡേഞ്ചറസ് ഫോർ ഹ്യൂമൻസ് നോട്ട് വയബിൾ ഫോർ ഫ്യൂച്ചർ ജനറേഷൻ അടുത്തത് പാരമ്പര്യരേതര ഊർജ്ജ സോസുകളുടെ മേന്മകൾ എന്തല്ല മെറിറ്റ്സ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ മേന്മകൾ വില കുറഞ്ഞതാണ് പുതുക്കാവുന്നതാണ് ഒഴിച്ചു കൂടാനാവാത്തതാണ് പരിസ്ഥിതി സൗഹൃദമാണ് ചീപ്പർ റിന്യൂവബിൾ ഇന്ന എക്സോസ്റ്റിബിൾ എക്കോ ഫ്രണ്ട്ലി അടുത്തത് വീടുകളിൽ ഏതെല്ലാം തരത്തിൽ ഊർജ്ജം പാഴായി പോകുന്നുണ്ടെന്ന് കണ്ടെത്തുക അതടയാനുള്ള മാർഗങ്ങളെ എഴുതാനാണ് അടുത്ത പ്രവർത്തനം വാട്ട് ക്യാൻ വി ഡു ടു അവോയ്ഡ് വേസ്റ്റിംഗ് എനർജി ഇൻ അവർ ഹൗസസ് ഉപകരണങ്ങൾ ഉപയോഗമില്ലാത്തപ്പോൾ അൺപ്ലഗ് ചെയ്യുക നല്ല എനർജി റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ വാങ്ങുക ശരിയായ വാഷിംഗ് മെഷീനുകൾ തിരഞ്ഞെടുക്കുക അൺപ്ലഗ് അപ്ലയൻസസ് വെൻ നോട്ട് ഡെയർ യൂസ് ബൈ അപ്ലയൻസസ് വിത്ത് എ ഗുഡ് എനർജി റേറ്റിംഗ് പിക്ക് ദ റൈറ്റ് വാഷിംഗ് മെഷീൻ കൂടാതെ വീടുകളിൽ കൂട്ടുകാർ എൽ ഇ ഡി ബൾബുകളുടെ ഉപയോഗം കൂട്ടുന്ന അതുപോലെ തന്നെ ഫാനുകൾ ഊർജ മേന്മയുള്ളത് വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി പ്രവർത്തനം വിപുലീകരിച്ച് പൂർത്തിയാക്കുക അടുത്തത് ഊർജ്ജ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി എഴുതാക്കാനാണ് പ്രിപ്പറേഷൻ ഷോർട്ട് സ്പീച്ച് ഓൺ സബ്ജക്ട് ഇമ്പോർട്ടൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എനർജി കൺസർവേഷൻ പ്ലേസ് എ സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ ലെസണിങ് ക്ലൈമറ്റ് ചേഞ്ച് ഇറ്റ് ഹെൽപ്സ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് നോൺ റിന്യൂവിൾ സോഷസ് വിത്ത് റിന്യൂവൾ എനർജി Energy conservation is often the most inexpensive solution to energy shortages, and it is more environmentally kind alternative to increased energy production. Since we have a limited quantity of non renewable energy resources available on Earth, it is very important to preserve energy from our current supply or to utilize renewable resources so that it is also available to our future generations. Energy conservation plays a very important role because utilization of non renewable resources also impacts our environment. Especially, usage of fossil fuels supplies to air and water pollution, such as carbon dioxide, is produced when oil, coal, and gas combust in power stations, heating systems, and engines of cars. ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്